കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമ്മിസ് കാതോലിക്ക ബാവയെ KCBC പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. എന്താണ് എന്തെങ്കിലും ഒരു ഉറപ്പ് നിലവിൽ കിട്ടിയിട്ടുണ്ടോ? നിലവിൽ ഒരുപാട് ആളുകൾക്കെതിരെ കേസുണ്ട്, 168 FIR ഉണ്ട്. ഈ കാര്യത്തിലൊക്കെ എന്താണ്, ആർച്ച് ബിഷപ്പിന് അടക്കമുള്ളവർക്കെതിരെ കേസുണ്ട്? അത് സാധാരണ ഇപ്രകാരമുള്ള ഒരു സംഘർഷത്തിലും ഒരു സമരത്തിന്റെ ചൂടിലും നിൽക്കുമ്പോൾ സംഭവിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. അത് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പരിഹാരം വരുമ്പോൾ അതിനാനുപാതികമായി അത് പരിഹരിക്കപ്പെടും. എന്നാൽ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ വഴിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെ വഴിവിട്ട് നമുക്ക് ഒരു ഡിമാൻഡ് വയ്ക്കാനോ വഴിവിട്ട് അത് നടപ്പിലാക്കാനോ അങ്ങനെയുള്ള ഒരു സമ്മർദ്ദത്തിൽ നമ്മൾ വഴിപ്പെടേണ്ടതില്ലല്ലോ. മറിച്ച് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് അയവ് വരുമ്പോൾ ഏതെല്ലാം കാര്യങ്ങൾക്ക് അത് ഉണ്ടാകും എന്നുള്ളത് പരസ്പരം ഒരുമിച്ചിരുന്ന് അത് മനസ്സിലാക്കുമ്പോൾ അത് പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തുറമുഖത്തിന്റെ കാര്യത്തിൽ KCBC ഒരു നിലപാട് എന്തായിരിക്കും? അത് വരും എന്നുള്ളത് തന്നെയാണോ? അത് അക്കാര്യത്തിൽ എന്തെങ്കിലും ഇനിയൊരു ഒരു പ്രശ്നങ്ങളുണ്ടോ? അല്ല, തുറമുഖത്തെ കുറിച്ച് KCBC വരുമോ ഇല്ലയോ എന്ന് KCBC അനുവാദം അവർക്ക് ആവശ്യമില്ലല്ലോ. സർക്കാർ എടുക്കുന്ന ഒരു നിലപാട്, സർക്കാർ എടുക്കുന്ന ഒരു തീരുമാനത്തിന് അത് KCBC പെർമിഷൻ ചോദിച്ചിട്ടല്ലോ എടുക്കേണ്ടതും എടുക്കുന്നതും. അപ്പോൾ പക്ഷേ അവിടെ ഉണ്ടാകാവുന്ന മനുഷ്യർക്ക്, വസിക്കുന്നവർക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളുടെ ഒരു കാര്യമാണ് നമ്മൾ മുമ്പോട്ട് വെച്ചത്. അതിലാണിപ്പോൾ ഒരു സമവായത്തിൽ പരിഹാരത്തിലേക്ക് വന്നിരിക്കുന്നത്. തുറമുഖം എന്നുള്ളത് നമ്മുടെ പൊതുവായ ഒരു വിഷയമായി തന്നെ നിൽക്കുന്നു. സഭ വികസനത്തിന് എതിരായി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിൽക്കുകയുമില്ല. അതിനെ എല്ലാവരോടും ചേർന്ന് ഈ വിഷയത്തിലുള്ള ഒരു സമവായത്തിലാണ് വന്നിരിക്കുന്നതിൻ്റെ എല്ലാ അർത്ഥത്തിലും. തുറമുഖത്തിന് നേരത്തെയും എതിരല്ലല്ലോ. തുറമുഖം വരുമ്പോൾ ഈ അവിടുത്തെ പ്രദേശവാസികൾക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് നമ്മൾ വലിയ ആകാംക്ഷ പ്രകടിപ്പിച്ചിരുന്നത്. ചർച്ചകൾ ഏതെങ്കിലും ഘട്ടത്തിൽ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു? ചർച്ചകൾ എപ്പോഴും അങ്ങനെയാണല്ലോ. പക്ഷേ അത് പരിഹാരത്തിലേക്ക് വരുന്നു എന്നുള്ളതാണല്ലോ സന്തോഷകരമായ ഒരു പൂർത്തീകരണം. ചർച്ചകൾ എപ്പോഴും പല ഫേസിലൂടെ കടന്നു പോകും. ആ ഫേസിന്റെ സമാപനമാണ് സമവായത്തിലേക്ക് വരിക. അവിടെ നമ്മൾ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് സന്തോഷം. അല്ല, ആ പറയുന്നതിനകത്ത് വാസ്തവം ഇല്ലല്ലോ. അവിടെ മിക്കവാറും എല്ലാ കത്തോലിക്ക രൂപതകളും രൂപതാധ്യക്ഷന്മാരും അവിടെ ചെല്ലുകയും അവിടെ അവരോട് സംഭാഷണം ഏർപ്പെടുകയും അവരവരുടേതായ തലങ്ങളിൽ അവർക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ലത്തീൻ സഭയുടെ ഭാഗത്തു നിന്നോ അങ്ങനെ ഒരു ആരോപണം ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. പുറമേ കാഴ്ചക്കാരായി നിന്ന ആളുകൾക്ക് അഭിപ്രായങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുള്ളതായിരിക്കാം. അതല്ലല്ലോ യഥാർത്ഥത്തിൽ അവർ ഈ വേദന അനുഭവിച്ചിരിക്കുന്ന ആളുകളും അവർ സഭയും ഇക്കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടാണ് എപ്പോഴും ഇടപെട്ടിട്ടുള്ളത്. അങ്ങനെയാണ് മറ്റു സഭകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള സമീപനവും എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. KCBC പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമാണ് ക്ലിമ്മിസ് കാതോലിക്ക ബാവ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. വിഴിഞ്ഞം സമരം ഒത്തുതീർപ്പാകുന്നതിലും മധ്യസ്ഥത വഹിച്ചത് അദ്ദേഹമായിരുന്നു.